നാട്ടാരെ ഓടി വരണേ കാർന്ന് തീപിടിച്ച് 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 കാർന്ന് തീപിടിച്ച പിന്നെ ഷിബുസാമിയുടെ മൂട് പോയി അതുകൊണ്ട് അധികം പിന്നെ കണ്ടില്ല പക്ഷേ കേരയിൽ എന്ന് പറഞ്ഞ് നാട്ടുകാർ ഇറങ്ങിയപ്പോൾ സർക്കാരിന്റെ കുറ്റി ഊരി എറിയുമെന്ന് നാട്ടുകാർ ഉറച്ച നിലപാടെടുത്തപ്പോൾ ദേ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ശരിക്കും പറഞ്ഞാല് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് നമുക്ക് തരുന്നത് നമുക്ക് സമയത്തെയാണ് തരുന്നത് സമയത്തിനാണ് ഏറ്റവും വലിയ വില സമയത്തെ നമുക്ക് തരും ഭയങ്കരം തന്നെ ഭൂമിയെ നൽകിയതുപോലെ കിടക്കാനുള്ള വീട് നൽകിയതുപോലെ നമ്മുടെ സമയത്തെ നമുക്ക് തിരിച്ചു തരും അതായത് ശിവസ്വാമി മഹാ അത്ഭുതം അല്ല സ്വാമി ഇത്രയും പറഞ്ഞുകൊണ്ടാണേ ഈ നാട്ടുകാർക്ക് ഇതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാവോ സാധ്യത അനന്തമാണ് നമ്മൾ നോക്കിയിട്ട് അതിലെ സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഷേ അപ്പോ സ്വാമി ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് എന്നാ പറഞ്ഞാട്ടെ സ്വാമി അകലങ്ങളില്ലാതെയാവുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഏതൊക്കെയോ ദുഷ്ടന്മാർ പറയുന്നു അകലങ്ങൾ സൃഷ്ടിക്കുന്നു എന്തൊരു സ്ഥിരവായ്പ ഇല്ലായ്മയൊന്നും നോക്കണേ യുദ്ധസന്നാഹത്തോടെ ഞങ്ങൾ നീങ്ങും വെട്ടി തുറന്ന് പറയുന്നു പോലീസിന്റെ സഹായത്തോടുകൂടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശിങ്കിടികൾ ഉയർത്തിയിരിക്കുന്ന ഈ കുറ്റികൾ ആ കുറ്റികൾ മുഴുവൻ ബഹുജനത്തിന്റെ പിന്തുണയോടുകൂടി പിഴുതെറിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ കേരളം വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയമാണ് ധനകാര്യത്തില് ശമ്പളം കൊടുക്കാൻ കൂടി പണമില്ല ആ സമയത്ത് ഇത്ര വലിയ പദ്ധതി എടുക്കുന്നത് ശരിയല്ല നമ്മൾ വെയിറ്റ് ചെയ്യണം ശിവസ്വാമി കുറച്ച് സിമ്പിൾ ആയിട്ട് പറയാമോ നമ്മൾ സാധാരണക്കാരാണല്ലോ അപ്പോ കുറച്ച് സിമ്പിൾ ആയിട്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ അപ്പൊ സ്ത്രീകൾക്ക് വളരെ വേഗത്തിൽ ഇപ്പൊ രാവിലെ അവിടുന്ന് പുറപ്പെട്ടാൽ എന്താ പറയാ കോഴിക്കോടോ തൃശ്ശൂരോ വെച്ച് ചായ കുടിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ തിരുവനന്തപുരം എത്താം എന്നുള്ള ഒരു അവസ്ഥയാണത് അപ്പോ ശിവസ്വാമിയുടെ ഭാഷയെ പറഞ്ഞാൽ നമുക്ക് ചായ കോഴിക്കോടൊന്ന് കുടിക്കാം പിന്നെ സ്നാക്സ് മസ്റ്റ് ആണ് അത് ഇനി എറണാകുളത്ത് നിന്ന് തന്നെ വേണം പിന്നെ ജ്യൂസ് അത് കഴിക്കാനായിട്ട് നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് ഊണ് കള്ള ഇത്രയേ ഉള്ളോ അപ്പൊ നമ്മുടെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കാർഷിക രംഗം നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എത്ര വേഗത്തിൽ എത്തിക്കാം പിന്നെ ഈ നമ്മള് റഷ്യയിലൊക്കെ പോയിട്ടുള്ളത് പോലെ അവിടെ ഇത് ക്ലബ്ബ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒളിമ്പിക്കൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെയിനിലാണ് സ്റ്റേഡിയം ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണികൾ യാത്ര ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ ഏറ്റവും വലിയ താല്പര്യമുള്ള ആളുകളാണ് ഒരു വലിയ മാച്ചുകൾ എത്ര ക്ലബ്ബ് ഫുട്ബോളുകൾ ഇവിടെ വരാൻ നമുക്ക് സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സാധ്യതയുടെ കുറവ് ഒന്ന് ഒരു ഒരു ടീമിന് കൊച്ചിയിൽ കളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കളിക്കാൻ എന്താ പറയുക നമുക്ക് തിരുവനന്തപുരത്ത് കളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പം പോലും അപ്പോൾ അവരങ്ങനെ കളിക്കാൻ വന്നാൽ നമ്മുടെ കാണികൾക്ക് എല്ലാ കളിയും കാണാൻ പറ്റുമോ പറ്റില്ല സാമ്പത്തിക ഭദ്രത നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഇതോടുകൂടി പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് ഉയരത്തിലേക്ക് പോകും അത് തന്നെ സ്വാമി നാട്ടുകാരും പറയുന്ന സാമ്പത്തികം പിടിച്ചാ കിട്ടൂലെന്ന് ഇന്നെല്ലാം വളരെ മനോഹരമായിട്ട് മുഖ്യമന്ത്രിയും കേരളത്തിന്റെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ എല്ലാ ശങ്കകളും എല്ലാവർക്കും എന്താ പറയുക വീട് നഷ്ടപ്പെടുന്നവർക്ക് മറ്റു സൗകര്യങ്ങൾ അത് ഇത് എല്ലാവർക്കും എല്ലാവരെയും നല്ല കരുതലോട് കൂടിയിട്ടാണ് ഈ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഉറപ്പ് സ്വാമിയുടെ ഉറപ്പ് കിട്ടിയേ ഇനിയിപ്പോ ആരും പേടിക്കല്ലേ ആരും പേടിക്കണ്ട അപ്പൊ നമുക്ക് കേരളയില് അതായത് സിൽവർ ലൈൻ കൈ കൊടുക്കാം